ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്ന ആശയം എത്ര വലിയ ആഘാതമാണ് എന്നെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വളരെ 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 വേദനയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഒരുപക്ഷെ എൻ്റെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തോടും അത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തോടും ചേർന്ന് നിന്നുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഈ 70 ആണ്ടുകൾ എങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ ജീവിച്ചത്, അങ്ങനെ ഞാൻ വ്യക്തിപരമായി തന്നെ ചിന്തിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലം സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി വളർന്ന ഒരു കുട്ടിക്കാലം ആണ്. രാജ്യത്തെപ്പറ്റി രാജ്യസ്നേഹം എന്ന് പറയുന്നതിന് ഇന്നുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായ മാനങ്ങൾ ഉള്ള ഉയരം ഉള്ള ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അത്യഭിമാനപൂർവ്വം മുന്നോട്ട് വയ്ക്കാവുന്ന തരത്തിൽ ലിവിങ് വിത്ത് ഡിഫറൻസസ് എന്ന് പറയുന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് അത്ഭുതകരമായ ഒരു രാജ്യം, ആ രാജ്യത്ത് ജീവിക്കാൻ പഠിപ്പിച്ച ആദ്യ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്തെ കുറേയധികം പൗരന്മാരെ പൗരകളെ മതത്തിൻ്റെ പേരിൽ ഒറ്റയൊരൊറ്റ വിദ്വേഷം മാത്രമേ ഉള്ളൂ, മുസ്ലിം വിദ്വേഷം എന്ന് പറയുന്നത്. പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിന്നിലുള്ളത് കടന്നുകയറ്റമോ കുടിയേറ്റമോ അനധികൃതമായ സംഗതികളോ ഒന്നുമല്ല, മുസ്ലിം ജനതയോടുള്ള വിരോധം എന്ന് പറയുന്ന ഒരൊറ്റ സംഗതി മാത്രമാണ്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രൂപപ്പെടുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം ഇന്ത്യൻ ദേശീയത എന്ന ചിന്തയിൽ സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാക്കൾ, നെഹ്റുവും ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ അടക്കമുള്ള ആളുകളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് ഇന്ത്യൻ ദേശീയത എന്നാൽ തീർച്ചയായിട്ടും ബഹുസ്വരമായ ഒരു രാജ്യം ആയിരിക്കണം. അത് ജനാധിപത്യമായി പരമായിരിക്കണം. സോഷ്യലിസം ആണ് അതിൻ്റെ മുന്നോട്ട് വയ്ക്കാവുന്ന സംഗതി. ശാസ്ത്രീയ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ദേശീയത രൂപപ്പെടുമ്പോൾ അതൊരു ജനാധിപത്യ രാജ്യം ആയിരിക്കണം. ഒരു പരമാധികാര റിപ്പബ്ലിക് എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ വികസിക്കുന്നത് ജനാധിപത്യത്തിൽ കൂടിയായിരിക്കണം. തുല്യതയായിരിക്കണം അതിൻ്റെ അടിസ്ഥാന തത്വം. എല്ലാ തരത്തിലുള്ള മതങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വർഗങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ജാതി മതവിഭാഗങ്ങൾക്കും തുല്യമായ അവകാശങ്ങളോടുകൂടിയ ഒരു രാജ്യം. അതേസമയം അവർക്കിടയിലുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത് പൊറുപ്പിക്കാനാവാത്ത വിധം പരസ്പരം കലഹിച്ചുകൊണ്ട് നിൽക്കുന്ന പരസ്പര ശത്രുതയോടുകൂടി അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യയുടെ രൂപപ്പെടൽ എന്ന് നമുക്ക് കാണാം. 1920-കളോടുകൂടി തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രം രൂപപ്പെടുമ്പോൾ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചിന്ത ഇന്ത്യ ജനാധിപത്യ രാജ്യമാകണമെന്ന് സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആഗ്രഹിച്ചപ്പോൾ ഇന്ത്യ ജനങ്ങളുടെ മതാഭിമുഖ്യത്തിനനുസരിച്ചിട്ട് മതരാഷ്ട്രമാകണം എന്ന് വാദിച്ചത് മുസ്ലിം ലീഗും RSSഉമാണ്. മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുകയും RSS ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുകയും വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ രൂപപ്പെടുകയും ഒരു മുസ്ലിം രാജ്യം തന്നെ ഉണ്ടാവുകയും അതിൻ്റെ വിപത്തുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതേസമയം RSS അന്ന് ഉള്ളിൽ അടക്കി വെച്ച ഹിന്ദുത്വ രാഷ്ട്രമെന്ന് പറയുന്ന ആ ഒരു അത്യാഗ്രഹം, ആ ജനാധിപത്യത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ ജനതയെ മുഴുവനും അവരെ ഉയർത്തിപ്പിടിച്ച, ലോകത്തിന് മുമ്പിൽ അവർ ഉയർത്തിപ്പിടിച്ച മഹത്തായ കാഴ്ചപ്പാടുകളെയും മഹത്തായ ആശയങ്ങളെയും സോഷ്യലിസ്റ്റ് ദർശനങ്ങളെയും ശാസ്ത്ര അഭിമുഖ്യത്തെയും ഫാസിസത്തിനെതിരെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ളൊരു സംഗതിയെ മറികടന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് എത്ര കൃത്യമായ, എത്ര കണക്കുകൂട്ടിയ, എത്ര ക്ഷമയോടുകൂടിയ, എത്ര ശക്തമായ അടിത്തട്ടിലെ ആഴത്തിലുള്ള പ്രവർത്തനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവരുടെ ഒരു വാക്കുണ്ട്, പദസഞ്ചലനം. ഈ പദസഞ്ചലനം അവർ വളരെ കൃത്യമായി നടത്തുകയും ആ കൃത്യമായി നടത്തുന്നതിനെ ഒരു തരത്തിലുള്ള വീഴ്ചയും 2014 വരെ സംഭവിക്കാതിരിക്കുന്നതിനെ ജനാധിപത്യത്തിലെ പാർലമെൻ്ററി രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങൾ സഹായിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഹിന്ദു സ്വരാജ് എഴുതി അവസാനിപ്പിച്ചിരിക്കുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഭയപ്പെടുന്നത് പാർലമെൻ്ററി സ്വരാജിനെയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം കിട്ടി, നമ്മുടെ ആളുകളുടെ കയ്യിലെ അധികാരം വരുമ്പോൾ ഈ അധികാരം വിഭാവന ചെയ്ത രീതിയിലുള്ള അടിത്തട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമായി മാറാൻ
ഇടയില്ലാത്ത വിധത്തിൽ അധികാര കേന്ദ്രീകരണം സംഭവിക്കും എന്നുള്ളത് ഗാന്ധിജി ഭയപ്പെട്ടിരുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കൈമാറ്റം ചെയ്യുന്ന വേളയിൽ ഒരിക്കലും ആ രംഗത്ത് ഗാന്ധിജി ഇല്ലാതിരിക്കുകയും ആ സമയം വളരെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഗാന്ധിജിയുടെ അടുത്തേക്ക് നേതാക്കന്മാർ പോകേണ്ടി വരികയും ചെയ്തത്. തീർച്ചയായിട്ടും ഗാന്ധിജി ഭയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ വളരെയൊന്നും ഒരു യങ് കാലഘട്ടത്തെക്കുറിച്ചിട്ട് ടീസ്റ്റാ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു കാലയളവിൽ ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ നമുക്ക് കൈമോശം വന്നുപോയി. പക്ഷേ നമുക്കങ്ങനെ നിരാശാഭരിതമാകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നാം ഇന്ന് കാണുന്നത് പോലെയുള്ള ഈ മുസ്ലിം ജനതയെ ലാക്കാക്കിയുള്ള പൗരത്വ രജിസ്റ്റർ ഇന്ന് പാർലമെൻറ്റിൽ പാസ്സാവുകയാണ് എങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ജനാധിപത്യ ഇന്ത്യയിൽ വിശ്വസിക്കുന്ന മത ഇന്ത്യയിൽ അല്ലെങ്കിൽ മതരാഷ്ട്രത്തിൽ വിശ്വസിക്കാത്ത ഓരോ പൗരൻ്റെയും പൗരയുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും തെരുവിൽ അവർ ഉയർത്തേണ്ട ശബ്ദത്തിൻ്റെയും തെരുവിലെ അവരുടെ വിസിബിലിറ്റിയുടെയും നമ്മളിതിനോട് വിയോജിക്കുന്നു എന്ന് പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ള പ്രഖ്യാപനത്തിൻ്റെയും ഒരു സമയമാണിത്. ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പല പടിഞ്ഞാറൻ നാടുകളിലും ഭരണാധികാരത്തോടുള്ള വിയോജിപ്പ്, ഭരണാധികാരത്തോടുള്ള എതിർപ്പ്, അവരോടുള്ള വെറുപ്പ്, ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല, ജനങ്ങൾ ഒന്നടങ്കം ആണ്. നമുക്കറിയാം തെരുവ് നിറഞ്ഞ് ഒഴുകുന്ന കോടാനുകോടികളായിട്ടുള്ള ജനങ്ങളാണ് കാർഷിക പിന്നെ WTO കരാറിനെതിരെ ആയാലും അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾക്കെതിരെ ആയാലും ലോകരാഷ്ട്രങ്ങളിൽ അണിനിരക്കുന്നത്. നമ്മുടെ പ്രൊട്ടസ്റ്റ് നാം രേഖപ്പെടുത്തുന്നത് നിർഭാഗ്യവശാൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടിയാണ്. അത് ലിമിറ്റഡാണ്, അത് പിന്നെ വളരെ പക്ഷപാതിത്വപരമാണ്, അതിന് മറ്റ് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. പൊതുജനം എന്ന് പറയുന്ന ഒരു സംഗതി തെരുവിൽ കാണാത്ത വിധം നമ്മൾ വിഭാഗീയരായി മാറുക എന്ന് പറയുന്ന ദുര്യോഗമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വേളകളിൽ കടന്നു വരുന്ന ഇപ്പോൾ വളരെ വിശദമായിട്ട് പൗരത്വ ബില്ലിനെ കുറിച്ച് ടീസ്റ്റാർ സംസാരിച്ചു കഴിഞ്ഞു. അതിനോടുള്ള ശക്തമായ വിയോജിപ്പ്, ശക്തമായ എതിർപ്പ്, അതിനുവേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്യാൻ ഉള്ള ആവേശം, ഇതൊക്കെ എൻ്റെ മനസ്സിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പോലെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലെല്ലാം ജീവിക്കാനുള്ള മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ലിംഗവിഭാഗമാണ് സ്ത്രീകൾ. ഈ ഇന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ബലാത്സംഗങ്ങൾ, കൂട്ടബലാത്സംഗങ്ങൾ, കൊന്നുകളയിലെ ഇതൊക്കെ ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ ഒന്നുകിൽ വളരെ ഒളിച്ചു വെച്ച ഒരു അജണ്ടയുടെ പ്രയോഗം, അതല്ല എങ്കിൽ അതിൻ്റെ ശൈഥില്യം, അതിൻ്റെ ശിഥിലീകരണം, അതിൻ്റെ കഴിവില്ലായ്മ, ഈ രണ്ടിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഒരുപക്ഷെ വളരെ ക്രൂരമായ ഇത്തരം കൊലപാതകങ്ങളിൽ മോദി പരിപാലിക്കുന്ന മൗനവും ഇവരുടെ സ്ത്രീകളുടെ നേർക്കുള്ള അവരുടെ കാഴ്ചപ്പാടുകളും, അതായത് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് നമ്മുടെ മതത്തിൻ്റെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ട് പെറ്റുപെരുകുകയാണ് വേണ്ടത് എന്ന ഒരു തത്വം അവർക്കുണ്ട്. നമ്മുടെ സ്ത്രീകൾ പെറ്റുപെരുകുകയാണ് സഹായിക്കുന്ന യന്ത്രങ്ങളായിട്ട്, പേറ്റു യന്ത്രങ്ങളായിട്ട് ആക്ട് ചെയ്യണം. തന്നെയുമല്ല തെരുവിൽ പോയാലാണ് ഈ രീതിയിലുള്ള ബലാത്സംഗങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഉണ്ടാവുക. ആ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തരത്തിൽ താലിബാനിസം പോലെ എല്ലാ പൊതുമണ്ഡലത്തിലെ സ്ത്രീകളെയും വീട്ടിൻ്റെ അകത്തേക്ക് പിൻവലിപ്പിച്ചുകൊണ്ട് ഈ ഫാസിസ്റ്റ് പ്രയോഗങ്ങളുടെ ലിംഗപരമായ ഒരു മുഖം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന അതിഭയങ്കരമായ വിലക്കുകൾ നിയമം കൊണ്ട് തന്നെ കൊണ്ടുവരാൻ ഇടയുള്ള താലിബാനസത്തിന് സമാനമോ അതിനേക്കാൾ ക്രൂരവുമായ അതിഭയങ്കരമായ വിലക്കുകളിലേക്കുള്ള സൂചനകളാണ് മോദിയുടെ മൗനവും അതുപോലെ തന്നെ ഇപ്പോൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്ര വലിയ നിയമവ്യവസ്ഥയോടുള്ള, നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള പൊതുജനങ്ങളുടെ എതിർപ്പിൻ്റെ പ്രകടനമാണ് ഒരുപക്ഷെ ഹൈദരാബാദിലെ സംഭവത്തിന് ശേഷം 4 പേരെ വെടിവെച്ചപ്പോൾ തെരുവിൽ നമ്മൾ കണ്ട ജനങ്ങളുടെ ആഘോഷങ്ങൾ. അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ?
നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ? നിയമവ്യവസ്ഥ തകരാറാവില്ലേ? ഭരണഘടനയ്ക്കെതിരല്ലേ? 100 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ഒരു വളരെ ക്രൂരമായ ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയുടെ നേർക്ക് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കില്ല എന്ന് പറയുന്ന 100% പ്രതീക്ഷ അറ്റ ഒരവസ്ഥയിൽ, ഇരുണ്ട ഒരവസ്ഥയിൽ, ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ ജനങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് കാണാതെ പോകുന്ന നമ്മുടെ നിയമവ്യവസ്ഥയുടെ പരാജയമാണ്, ജുഡീഷ്യറിയുടെ പരാജയമാണ് ആ 4 പേരെ വെടിവെച്ച് കൊന്നതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നത്. ഇത് കോർട്ടാലക്ഷ്യമാണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വിചാരിക്കുന്നു, തീർച്ചയായിട്ടും ജുഡീഷ്യറിയിൽ പൊതുജനത്തിന് നഷ്ടപ്പെട്ട വിശ്വാസം, പെൺമക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും നഷ്ടപ്പെട്ടിട്ടുള്ള വിശ്വാസം, നമ്മെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ, ഒരച്ഛൻ തൻ്റെ മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ചെയ്തവനെ വെടിവെച്ച് കൊന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. ഇത് പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു അരാജക അവസ്ഥയിലേക്ക്, 2 തരത്തിലുള്ള അരാജക അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ നിയമത്തോടുള്ള എതിർപ്പോ പോലീസുകാരോടുള്ള എതിർപ്പോ ഒന്നുമല്ലാതെ കണ്ട് മോബ് ലിഞ്ചിങ് വേറെ നടക്കുന്നുണ്ട്. അത് തടയാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല, ഒരു തരത്തിലും അത് തടയപ്പെടുന്നില്ല. പശുവിൻ്റെ പേരിലായാലും ദളിതിൻ്റെ പേരിലായാലും സ്ത്രീയുടെ പേരിലായാലും ആൾക്കൂട്ട കൊലകൾ തടയാനോ ഇല്ലാതെയാക്കാനോ പിന്നെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് നിലനിൽക്കുന്നു. മറ്റൊന്ന്, ഇത് തടയുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ പാലിക്കുന്ന ക്രൂരമായ നിശബ്ദതയുണ്ടല്ലോ, ആ നിശബ്ദത ചില സൂചനകളാണ് നമുക്ക് തരുന്നത്. 2021 മുസ്ലിം ഇല്ലാത്ത ഒരു രാജ്യം മാത്രമല്ല, ക്രിസ്ത്യാനികളും ഇല്ലാത്ത ഒരു രാജ്യം, അതുപോലെ ഓരോരോ മതവിഭാഗങ്ങളായിട്ട് ഇല്ലാത്ത രാജ്യം ഞങ്ങൾ വിഭാവന ചെയ്യുന്നു എന്ന് ഒരു BJP MLA 2021 മുസ്ലിം ക്രിസ്ത്യൻ ഇല്ലാത്ത ഒരു ഒരു ഇന്ത്യ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് വെറുതെ എവിടെയോ ഇരുന്നിട്ട് ഒരാൾ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുക, പക്ഷേ അത് അങ്ങനത്തെ ഒരു നിസ്സാരമായ പ്രഖ്യാപനമല്ല. പലതരത്തിലുള്ള ഇത്തരം പൊട്ടത്തരങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ ആകത്തുകയാണ് പിന്നീട് വരുന്ന കനത്ത അടികൾ എന്ന് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കേൾക്കും, ആ കേൾക്കുന്നത് മുഴുവനും അതേ രീതിയിൽ വരും. ഒരു നിവൃത്തിയുമില്ലാത്ത വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ വെടിവെച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം ഗാന്ധിജിയെ കള്ളത്തരത്തിൽ ഏറ്റെടുത്തിട്ട് തെരുവിലൂടെ 150 പിന്നെ ആഘോഷം നടത്തുന്ന പിന്നെ ഒരു ഒരു പരിപാടി നമ്മൾ കാണുന്നത്. എന്ത് തന്ത്രവും പ്രയോഗിച്ചുകൊണ്ട് ഇത് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, സ്ത്രീ ആയാൽ ജീവിക്കാൻ കഴിയില്ല ഈ നാട്ടിൽ, ദളിതനായാൽ ജീവിക്കാൻ കഴിയില്ല ഈ നാട്ടിൽ, മുസ്ലിമിനെ ഈ രാജ്യത്ത് ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനമാണ് ഇന്ന് പാർലമെന്റിൽ നടക്കുന്നത്. ഇന്ന് നടക്കുന്ന പൗരത്വ രജിസ്റ്റർ രാജ്യമൊട്ടാകെ വ്യാപിക്കുമ്പോൾ നടക്കാനിടയുള്ള അതിൻ്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്, മുസ്ലിം ആയി ഇവിടെ ജനിച്ചാലും ഇവിടെ വളർന്നാലും ഇവിടെ നിലനിന്നാലും ഇവിടേക്ക് കടന്നു വന്നാലും മുസ്ലിമാണോ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല, പൊക്കോളണം, എവിടേക്കെങ്കിലും പൊക്കോളണം. ഇതിൻ്റെ സൂചനകളാണ് എപ്പോഴും തന്നുകൊണ്ടിരുന്നത്. പാകിസ്ഥാനിലേക്ക് പോടാ, 1990 പാലക്കാട്ട് ഒരു കല 90 91 മറ്റുമാണ് പാലക്കാട്ട് നടന്ന ഒരു വർഗീയ ലഹളയിലെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാചകമായിരുന്നു, പോലീസുകാർ വീടുകളിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് പാലക്കാട്ടെ മുസ്ലിം വീടുകളിലേക്ക് ഇടിച്ചു കയറി ചെന്ന പോലീസുകാർ ആക്രോശം ചെയ്തത് പൊക്കോ പാകിസ്ഥാനിലേക്ക് എന്നാണ്. 91 92 മറ്റുമാണ് എൻ്റെ ഓർമ്മ. അവിടെ നടന്ന ഒരു വർഗീയ ലഹളയിലെ അന്ന് ഞങ്ങൾ അമ്പരന്നു, ഇതെന്താ ഈ പറയണേ, പാകിസ്ഥാനിലേക്ക് പോകാനോ? ഇന്ന് നമുക്കതിൽ യാതൊരു അത്ഭുതവുമില്ല. പാകിസ്ഥാനിലേക്ക് പോവുക എന്നുള്ളത് സർവ്വസാധാരണമായി ഒരു കൊച്ചുകുട്ടിക്ക് പോലും പറയാവുന്ന ഒരു സംഗതിയായി ജനാധിപത്യ ഇന്ത്യയിൽ ലിവിംഗ് വിത്ത് ഡിഫറൻസസ് എന്ന് അംഗീകരിച്ച് ഇന്ത്യൻ ദേശീയത പലമയോടെ ബഹുസ്വരതയോടെ രൂപീകൃതമായ ഒരു ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് ഇന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ പരാജയപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇവിടുത്തെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, 2 പ്രാവശ്യം BJP സർക്കാർ അധികാരത്തിൽ കയറുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ജനങ്ങളെ എത്രമാത്രം ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒന്നാണ്. പലതരത്തിലും ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. ഒന്നുകിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബാലറ്റ് പേപ്പർ ആണെങ്കിൽ അത് തട്ടിക്കൊണ്ടുപോകും, അത് എടുത്തുകൊണ്ടുപോകും, പെട്ടി തട്ടിക്കൊണ്ടുപോകും. അവിടെ അത് പരിഹരിക്കാൻ എന്ന പേരിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വന്നു. എന്ത് കുത്തിയാലും താമരയ്ക്ക് വീഴുന്നു എന്ന് പറയുന്ന പരാതിയാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് പരിഹരിക്കാനോ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, എനിക്ക് ഒരു നേരത്തെ ടീസ്റ്റ പറഞ്ഞതുപോലെ പ്രിയാമ്പിളിൽ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി അന്ന് പ്രഖ്യാപിച്ച ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി
പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ഓരോ പൗരനിലും ഓരോ പൗരയിലും നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. നമുക്ക് അധികാരമുണ്ട്. ഈ വോട്ടിംഗ് സമ്പ്രദായം ഞങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ ഒന്നാകെ പറഞ്ഞാൽ ആ വോട്ടിംഗ് സമ്പ്രദായം മാറ്റാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികളും ബാധ്യസ്ഥരാണ്. പക്ഷെ ആ ബാധ്യസ്ഥത ജനങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ല, ജനങ്ങൾ അവരെ അറിയിച്ചിട്ടില്ല. നമ്മൾ നിസ്സംഗരോ അല്ലെങ്കിൽ നിർമ്മമരോ അതല്ലെങ്കിൽ അവരവർക്ക് നേരിലായിക കൊണ്ട് പല കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ട് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരോ ആയി അങ്ങനെ കഴിഞ്ഞുകൂടിയ കുറേ വർഷങ്ങളാണ് ഈ കടന്നുപോയത്. നമ്മൾ പറയണം, ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സേവകരാണ്, ഞങ്ങൾ തരും നിർദ്ദേശങ്ങൾ എന്ന് പറയാവുന്ന ഒരു പ്രാതിനിധ്യമോ അധികാരത്തിൽ നമുക്കുള്ള ഒരു ഒരു സ്വരമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തകരാർ. ജനം ഇല്ല, പൊതുജനം ഇല്ല. മറിച്ച് അതാത് കാലഘട്ടങ്ങളിൽ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് ആവുന്ന വിധത്തിൽ ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഈ പൗരത്വ രജിസ്റ്റർ മാത്രമൊന്നുമല്ല, 49 പേരെ ഇവിടെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ 49 പ്രമുഖർ, അതാണ് നമുക്ക് ഇൻവെർട്ടഡ് കോമയിൽ പറയാം, 49 പ്രമുഖർ ഇവിടെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അക്രമങ്ങൾക്കെതിരെ ദാദ്രി സംഭവം തൊട്ടൊക്കെ നടന്നിട്ടുള്ള സംഗതികൾക്കെതിരെ പശുവിൻ്റെ പേരിൽ പശുവിനെ കൊട്ടിടിക്കലാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിഷ്കാരം എന്ന് പറയുന്നത്. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കുക. പശുവിനെ കൊട്ടിടിച്ച് ഇന്ത്യ അങ്ങനെ ഒരു വിഷ്വൽ ഒരു ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ക്ഷേമമായിട്ട് നിൽക്കുകയാണ്. പശുവിനെ കൊട്ടിട്ട രാജ്യം എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊൻതൂവൽ. ഈ ഇതിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു 49 പേരെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചതിൻ്റെ പേരിൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അവർ രാജ്യദ്രോഹികളാകുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മളൊരു കത്തയച്ചാലാണ്. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ വിമർശിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടോ അതിനെ എതിർത്തുകൊണ്ടോ ഒരു കത്തുപോലും അയക്കാനുള്ള അവകാശം ഇല്ലാത്ത പൗരന്മാരാണ് നമ്മൾ. ജനങ്ങൾക്ക് പരമാധികാരം എന്ന കൊട്ടേഷൻ്റെ കീഴിൽ ജീവിക്കുന്ന ലജ്ജിതരാവേണ്ട നമ്മുടെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. 2014 മോദി സർക്കാർ 15 പിന്നെ ബംഗ്ലാദേശ് സന്ദർശിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ബംഗ്ലാദേശ് സർക്കാരിലെ വാക്കുകൊടുത്തു. എന്താ വാക്കുകൊടുത്തത്? നിങ്ങൾക്കുള്ള കറണ്ട് ഞങ്ങൾ തരാം, കറണ്ട് തരാം, ഞങ്ങൾ ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ കറണ്ട് തരാം. അന്ന് അദാനി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മോദിയും അദാനിയും കൂടിയാണ് ബംഗ്ലാദേശിനുള്ള പിന്നെ പവർ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന അദാനി ജാർഖണ്ഡിലെ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിലെ ഗൊഡ അടക്കമുള്ള 11 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങൾ മുഴുവനും ഈ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി തെർമൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എനിക്ക് വിട്ടുതരണം എന്ന് BJP സർക്കാരിനോടും ജാർഖണ്ഡിലെ BJP സർക്കാരിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും അപേക്ഷ സമർപ്പിക്കുകയും 11 ഗ്രാമങ്ങളിൽ സമ്പൽ സമൃദ്ധമായ കൃഷി നടക്കുന്ന ഗ്രാമങ്ങളിൽ 11 ഗ്രാമങ്ങളിലെ കർഷകരെയും ആദിവാസികളെയും ആ ഗ്രാമങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തുകൊണ്ട് ആ ഭൂമി അദാനി ഏറ്റെടുത്ത് അവിടെ തെർമൽ പ്ലാന്റ് പിന്നെ ചെയ്യാൻ പോവുകയാണ്. ആ സമരം 2018 ആ സമരം കൊടുമ്പിരി കണ്ട സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഗ്രാമീണർക്ക് അറിയില്ല, അവരോട് പറയുന്നത് നിങ്ങൾക്കുള്ള കാശ് അവിടെ കിടക്കുന്നുണ്ട്, പോയി മേടിച്ചോ, സർക്കാർ ആഫീസിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ പോയി മേടിച്ചോ, ഭൂമിയുടെ വില അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധുക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാ കാശ്? കാശ് കിട്ടിയാലേ അത് അപ്പം തന്നെ ചിലവാവില്ലേ? ഞങ്ങൾക്ക് വേണ്ട ഭൂമിയാണ്, ഭൂമി ചിലവാവില്ലല്ലോ. ഭൂമിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞങ്ങൾക്ക് കൃഷി ചെയ്യാം. എൻ്റെ അച്ഛൻ കൃഷി ചെയ്തു, അച്ഛൻ്റെ അച്ഛൻ കൃഷി ചെയ്തു, ഞാൻ കൃഷി ചെയ്യുന്നു, എൻ്റെ മക്കളും കൃഷി ചെയ്യും, അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക. ഇപ്പം നിങ്ങൾ കുറച്ച് കാശ് തന്നാൽ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പം തന്നെ പോകും, അതുകൊണ്ട് ഞങ്ങൾക്ക് കാശ് വേണ്ട. അദാനി ബാബു, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന അതിഭയങ്കരമായ ആദിവാസി കർഷക സമരങ്ങളെ മുഴുവനും അദാനിക്ക് വേണ്ടിയിട്ട് വളരെ നിഷ്പ്രയാസം പിന്നെ കണ്ടില്ലെന്ന് നടിക്കാനും ഇവരെ അവരുടെ സ്ഥലത്ത് നിന്ന് ഓടിക്കാനും ഒരു മടിയോ ഒരു ലജ്ജയോ ഒരു പര്യാലോചനയോ ഉണ്ടായില്ല. നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഭൂമിക്കുള്ള അവകാശം ആർക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. ഭൂമിയുടെ അവകാശികൾ ആരെ, ഭൂമിയുടെ അവകാശികൾ ആരെ എന്നുള്ളതിൻ്റെ വിശാലമാനത്തിൽ നിന്ന് കുറച്ച് ചുരുക്കി മനുഷ്യരിലേക്ക് കൊണ്ടുവന്നാൽ
ഭൂമിയുടെ അവകാശികൾ ഭൂമിയിലെ പണിയെടുക്കുന്ന ആദിവാസികളും കർഷകരും അടങ്ങിയ ജനസമൂഹത്തെ ഭൂമിയിൽ നിന്ന് ഓടിക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ കാണിച്ചതിനേക്കാൾ വലിയ ബ്രില്യൻസ് ആണ് ജനാധിപത്യ രാജ്യത്തെ ഓരോ ഭരണകൂടവും കാണിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് പിന്നെ കണ്ണുമൂക്കും നോക്കാനില്ലേ, തോക്കെടുക്ക വെടിവെക്ക പൊയ്ക്കോളൂ, കാട്ടിൽ നിന്നായാലും എവിടുന്നായാലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസി ഭൂമി പിടിച്ചെടുത്തു. എന്നാൽ മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി പിടിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും വ്യക്തമായ നയരേഖകൾ ഉണ്ടായിരുന്നോ? റീഹാബിലിറ്റേഷന് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 4.1% മാത്രമാണ് റീഹാബിലിറ്റേഷന് വേണ്ടി ഭൂമി പിടിച്ചെടുക്കുന്നവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി പിന്നെ നീക്കിവെച്ചിരുന്നത്. അതേസമയം അവിടെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭൂമി കൊള്ള എന്ന് പറയുന്നത് അവിടെ പുറത്താക്കപ്പെട്ട ജനങ്ങൾ അവരെവിടേക്ക് പോയെന്നോ അവരെന്തായിയെന്നോ അവരെ ഏത് പട്ടികയിൽ പെടുത്തണമെന്നോ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നില്ല. നെഹ്റുവിയൻ മോഡേണിസം, നെഹ്റുവിയൻ ആധുനിക ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നെഹ്റുവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ കയ്യിൽ ഇന്ത്യ കിട്ടുമ്പോൾ ഇന്ത്യ എന്തായിരുന്നു? വളരെ പൊള്ളയായി കഴിഞ്ഞ, കൊള്ളയടിക്കപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട ഒരു ദരിദ്ര രാജ്യം, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത മനുഷ്യർ, ഈ കോടാനുകോടികളെ തീറ്റിപ്പോറ്റാൻ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ, വെള്ളമില്ലാത്ത കൃഷിനിലങ്ങൾ, ദരിദ്രരിൽ ദരിദ്രരായിട്ടുള്ള കർഷകർ. ഗാന്ധിജി പറഞ്ഞതും അത് തന്നെയായിരുന്നു, വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ദരിദ്രനായ കർഷകൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണമെന്ന്. അടിത്തട്ടിൽ നിന്ന് വികസനം തുടങ്ങുമ്പോഴാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് ഒരു മോഡേൺ ഇന്ത്യ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളത് എത്ര പെട്ടെന്നാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അന്നത്തെ പ്ലാനിംഗ് ബോർഡും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം ഭൂമി എന്നാൽ ഭരണാധികാരികളുടെയാണ് എന്ന് വിലയിരുത്തുകയും ഭൂമി പിടിച്ചെടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുകയും ഗവൺമെൻറ് പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തത് തന്നെ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും ക്രൂരമായ രൂപങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ത്യ ഒട്ടാകെ കണ്ടുകൊണ്ടിരിക്കുന്ന. വികസനത്തിൻ്റെ പേരിൽ താമസിക്കുന്ന ജനങ്ങളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും അവരെന്തായി എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറല്ലാത്ത ഭരണകൂടങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു 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 സാഹചര്യം. ഇത് നമുക്ക് വളരെ നമ്മളെ കൊച്ചു കേരളത്തിലെ മൂലംപിള്ളി എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിൻ്റെ പർവ്വത രൂപമാണ് സത്യത്തിൽ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന ഭൂമി പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം മതത്തിൻ്റെ പേരിലായാലും ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ദേശീയതയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയും മതദേശീയതയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് എന്ന് നമുക്കറിയാം. മതരാഷ്ട്രമാണ് വേണ്ടത് എന്ന് വാദിക്കുന്ന ഫാസിസത്തിൻ്റെ കീഴിൽ വളരെ വിശദമായി പിന്നെ ടീസ്റ്റ പറഞ്ഞതുപോലെ ഈ എല്ലാവിധത്തിലുള്ള ആഘാതങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ പിന്നെ സംഘടിക്കാൻ അല്ലെങ്കിൽ സംഘടിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ചിതറിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരുന്ന ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നതിനെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക്, എനിക്കറിയാം, ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ നമുക്കുണ്ട്, ഒരുപാട് ജനകീയ പ്രസ്ഥാനങ്ങളുണ്ട്, സ്ത്രീകളുടെ സംഘടനകൾ, ആദിവാസി സംഘടനകൾ, ദളിത് മുന്നേറ്റങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, പൗരാവകാശ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ, ഇപ്പോൾ ജെ എൻ യു പോലെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് എത്ര വലിയ മനുഷ്യശക്തിയാണ് ഒരുപക്ഷെ ഇതിനെതിരെ ചെറുത്തു നിൽക്കാനുണ്ടാവുക. പക്ഷെ നമുക്കില്ലാത്ത ഒന്ന് മാത്രമാണ്, ഇതിനെയെല്ലാം സംഘടിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ, ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയ്ക്ക് എതിരെ, ഹിന്ദുത്വ ദേശം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് എതിരെ മതേതര രാജ്യത്തെ, ജനാധിപത്യ രാജ്യത്തെ, ഇന്ത്യയുടെ, ഇന്ത്യൻ ദേശീയതയെ സ്ഥാപിക്കാൻ ഉള്ള ഒരു ഒരു ആരെ അതിനെ മുൻകൈയെടുക്കും, ആരെ അതിനെ ഏകോപിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമല്ലാതിരിക്കുന്നത്. കരുത്തുറ്റ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു അവസ്ഥ, പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലെ ഭയങ്കരമായിട്ടുള്ള അഴിമതികൾ, ഈ അഴിമതികൾ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഭൂരിപക്ഷത്തിൻ്റെ നിർമ്മാണം നടക്കുന്നൊരിടമായി മാറുക, ഇതിന് ഒക്കെ പരിഹാരം വേണമെങ്കിൽ, അത് വേണമെങ്കിൽ ഇവിടെ പൊതുജനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പറയേണ്ടി വരുന്നത് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയും അധികാരത്തിൽ കയറുക, എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് കാർഡും ഇറക്കുക, ഏത് മതത്തിൻ്റെ കൂടെയും കൂട്ടുകൂടുക, ഏത് ജാതിയുടെ സമുദായത്തിൻ്റെ വോട്ടും സമ്പാദിക്കുക, ഇങ്ങനെ ഇത് ഈ വിടവുകൾ ഭയങ്കരമായി വന്ന് പൊതുജനം ഇല്ലാതെയാവുകയും അധികാരത്തിലേറുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കളികളിൽ പെട്ട് നാം വരുന്നത് അനുഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിൽ മാത്രം നിൽക്കുന്നു. പക്ഷേ
ഇന്ന് ഉള്ള ഈ ഈ ഒരു പൗരത്വ ബില്ല് അനുവദിക്കുകയാണ് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെങ്കിൽ, ഇനി ഇതിലും വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കോടാനുകോടി ജനങ്ങളിൽ അഭ്യസ്തവിദ്യരും തിരിച്ചറിവുള്ളവരും രാഷ്ട്രീയ ബോധമുള്ളവരും അവകാശബോധമുള്ളവരും എത്ര എന്നൊരു ചോദ്യം കൂടി കേരളത്തിൽ ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടില്ല. വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ, വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ണാനോ ഉടുക്കാനോ പാർപ്പിടമോ ഇല്ലാതെ കണ്ട്, ആത്മാഭിമാനമില്ലാതെ കണ്ട്, തൊഴിലില്ലാതെ കണ്ട്, തെരുവിൽ പുഴുക്കളേക്കാൾ ഹീനമായി ജീവിക്കേണ്ടി വരുന്ന കോടാനുകോടികളുടെ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ എന്ത് വലുതായി എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞാലും കളിയാക്കത്തക്ക വിധത്തിലുള്ള അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യൻ ജനതയിൽ നിന്ന് ആ ഇരുട്ട് തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. നമ്മൾ എത്രയൊക്കെ നവോത്ഥാനത്തിൽ ജാതി വിവേചനത്തിനെതിരായി നമ്മൾ പൊരുതി എന്ന് പറഞ്ഞാലും ആഴത്തിൽ 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 ജാതിയും പേറിക്കൊണ്ട് നടക്കുന്ന ഹീനജന്മങ്ങളാണ് നമ്മൾ ഓരോരുത്തരും, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അതൊന്നും നമ്മൾ പരിഹരിച്ചിട്ടില്ല. പുറത്ത് നമ്മൾ ചാണകമെഴുകി മിനുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചാണകത്തിലെ പുഴു നുളയ്ക്കുന്നത് പോലെ ജാതി നുളയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ ഫാസിസ്റ്റ് ശക്തിയോട്, അതിൻ്റെ അതിഭീകരമായിട്ടുള്ള വരവിനോട്, അതിൻ്റെ ആയുധശേഷിയോട്, കോർപ്പറേറ്റുകളുമായി കൈകോർത്തുകൊണ്ട് അത് കൊണ്ടുവരുന്ന ഈ രാജ്യത്തെ വിഴുങ്ങാൻ പോകുന്ന മുഴുവൻ ഭൂമിയും മുഴുവൻ വിഭവങ്ങളും മുഴുവൻ സമ്പത്തും മുഴുവൻ മനുഷ്യശക്തിയും കോർപ്പറേറ്റുകൾക്ക് തീറെഴുതിക്കൊണ്ട് ജാതി വിവേചനത്താൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സമ്പ്രദായത്തോട് എതിരിടണമെങ്കിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഒന്നും പോരാ. നമ്മൾ ഇന്ത്യൻ ജനങ്ങൾ ആവേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരൊറ്റ ജനതയാവേണ്ടിയിരിക്കുന്നു. നമ്മൾ ജാതിക്ക് അപ്പുറത്ത് ചിന്തിക്കാൻ ശേഷിയുള്ള, മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുന്ന, എല്ലാ മതങ്ങൾക്കും തുല്യതയുണ്ട്, എല്ലാ ജാതികൾക്കും തുല്യതയുണ്ട്, എല്ലാ ലിംഗവിഭാഗങ്ങൾക്കും തുല്യതയുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൗരാവലി ആവേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള ഒരു വലിയ പ്രേരണയായിട്ട് ഇന്നത്തെ പൗരത്വ രജിസ്റ്റർ പാർലമെൻറ്റിൽ, അത് അത്ര എളുപ്പത്തിൽ അവർക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട്, പക്ഷേ രാജ്യസഭയിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.